ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത്തവണ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഈദ് ഹോളിഡേ ഒക്കെ ആഘോഷിച്ചിട്ട് തിരിച്ച് ദുബായിലേക്ക് പോകുന്ന വഴി നമുക്ക് എല്ലാവർക്കും വിഷമം. അപ്പോൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പേൾ റിസോർട്ട് ഉമ്മൽക്കോയിലാണുള്ളത്. ഉമ്മൽക്കോയിലെ പേൾ റിസോർട്ടിനകത്തുള്ള ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. നല്ല നാടൻ കള്ളും പോർക്ക് ഫ്രൈയും കിട്ടുന്ന ഏക സ്ഥലമാണ്. എന്തായാലും നമുക്ക് ബാക്ക് വാട്ടേഴ്സ് ഉള്ളിലേക്ക് ഒന്ന് പോവാം. എന്താണ് അകത്തെ ഒരു ആംബിയൻസ് കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം. പാർക്കിങ്ങിലൊക്കെ വണ്ടി ഇട്ടു, നല്ല തിരക്കുണ്ടായിരുന്നു. നേരെ അകത്തേക്ക് പോകുന്നു, ഉണ്ട് നല്ല തിരക്കുണ്ട്. അതുപോലെ നമ്മളകത്തൂടെ കയറി പുറത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ കാണുന്നുണ്ട്. റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് അടുത്ത സൈഡിൽ. ഒപ്പം തന്നെ കണ്ടില്ലേ, നല്ല കള്ളെന്നൊക്കെ എഴുതി വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ ഷാപ്പിൽ ചെല്ലുന്ന പോലെ അകത്ത് കണ്ടോ, നല്ല ബാർ സെറ്റപ്പ്, റൈറ്റ് സൈഡിൽ ബാറും ഒക്കെ ഉണ്ട്. നമ്മളൊരു കോർണർ പിടിച്ച് നമ്മളിരുന്ന് നല്ലപോലെ വിശപ്പുണ്ട്. അപ്പം ഫുഡൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കള്ള് എത്തിയിട്ടുണ്ട്. ശ്രീലങ്കൻ കള്ളായിരുന്നു. നല്ല മധുരവും തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചൂട് സമയത്തൊക്കെ കഴിക്കുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് പറഞ്ഞു. സീ ഫുഡ് പ്ലാറ്ററാണ് പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പവും ജീ റൈസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പാൽ കപ്പയുണ്ടായിരുന്നു. ഒരു കൊഞ്ചി ബിരിയാണി പറഞ്ഞ് എല്ലാവർക്കും ഫുഡൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. സീ ഫുഡ് പ്ലാറ്റർ ഒരു രക്ഷയില്ലായിരുന്നു, അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും ഉമ്മൽക്കോയിൽ റൂട്ടിൽ പോകണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ബാക്ക് വാട്ടേഴ്സ്. താങ്ക് യു.